നമസ്തേ. ചരിത്രത്തിൽ ആദ്യമായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പി. ഞെട്ടണ്ട, അതുകൊണ്ടും കഴിഞ്ഞില്ല. ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ജീവനക്കാരെ പീരീഡ്സ് ആകുന്ന സമയത്ത് പോലും ലീവ് നൽകാതെ ഓഫീസിലിരുത്തി നിർബന്ധപൂർവം ജോലി നിർവഹിപ്പിക്കുകയാണ് ഈ ക്ഷേത്രം ഓഫീസർ. നൂറ്റാണ്ടുകളായി ഭക്തജനങ്ങളും ജീവനക്കാരും കാത്തുസൂക്ഷിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ പുതുതായി നിയമിതരായ മഹേഷ് എന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്ര ഓഫീസിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചിക്കൻ ബിരിയാണി സൽക്കാരം. ഭഗവാന്റെ തിരുസന്നിധിയോട് ചേർന്നിരിക്കുന്ന ഈ കെട്ടിട സമുച്ചയത്തിൽ ഇപ്രകാരമുള്ള ഹീനപ്രവർത്തി നടത്തി എക്സിക്യൂട്ടീവ് ഓഫീസർ കടുത്ത ആചാര ലംഘനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ പീരീഡ്സ് ആകുന്ന സമയത്ത് വരെ ക്ഷേത്രത്തിലെ സ്ത്രീ ജീവനക്കാരെ ലീവ് നൽകാതെ ഓഫീസിലിരുത്തി ജോലി നിർവഹിപ്പിക്കുകയാണ് ഈ ക്ഷേത്രം ഓഫീസർ മഹേഷ്. ഇപ്രകാരം പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സ്ത്രീ ജീവനക്കാർ തൊടുന്ന ഉത്തരവ് കടലാസുകളും അർച്ചന രസീതുകളും ഭഗവാന്റെ ശ്രീകോവിലിന്റെ അകം വരെ എത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത് എന്ന അദ്ദേഹത്തോട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടും അതിനൊന്നും ഒരു പുല്ലുവിലയും നൽകാതെയാണ് ഇപ്പോൾ ഇതേ ഓഫീസറുടെ നേതൃത്വത്തിൽ വീണ്ടും കടുത്ത ആചാര ലംഘനവുമായി ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ക്ഷേത്രം ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അവധി നൽകിയിരുന്നു. എന്നാൽ പുതുതായി നിയമിതനായ മഹേഷ് എന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എത്തിയപ്പോൾ മുതൽ അവർ പീരീഡ്സ് ആയാലും ക്ഷേത്രം ഓഫീസിൽ ഹാജരാകണം. കൂടാതെ ഹാജരായില്ല എങ്കിൽ ആ ദിവസങ്ങളിൽ ശമ്പളം ആ ജീവനക്കാർക്ക് നൽകുകയും ഇല്ല എന്ന കടുത്ത നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. എന്നാൽ ഇതിനെതിരെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന 28 വരുന്ന സ്ത്രീകൾ നിയമപരമായി പരാതി നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് നീങ്ങുകയാണ് എന്ന വാർത്തയും ഞങ്ങൾ ഇതിനൊപ്പം പുറത്തുവിടുകയാണ്. ഇത്രയും കാലങ്ങളായി നടക്കാത്ത കാര്യങ്ങൾ ഒരു പുതിയ ഓഫീസർ വന്നപ്പോൾ അവിടെ നടപ്പിലാക്കുന്നു. തീർത്തും ദുഷ്ടലാക്കോടുകൂടി തന്നെ ആർക്കൊപ്പം നിൽക്കാനാണ്, എന്തിനെയൊക്കെ തച്ചുടയ്ക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധവുമായി എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി തന്നെ അണിനിരക്കണം. ഇതിനെതിരെ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അടിയന്തര യോഗം നടക്കുന്നതിന്റെ മുന്നിൽ BMSന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ എന്തായാലും ആളിക്കത്തിയിട്ടുണ്ട്. തെറ്റ് ചെയ്ത ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെ വേണം. വിശ്വാസമില്ലാത്ത കുറെ എണ്ണങ്ങളെ, കുറെ അന്തംകമ്മികളെ കുത്തിത്തിരുകി ദേവസ്വം ബോർഡ് എന്ന നാടകം കളിക്കുമ്പോൾ ചിക്കനല്ല ഇനി ബീഫ് ബിരിയാണി ക്ഷേത്രത്തിൽ വിളമ്പിയാലും അത്ഭുതമൊന്നും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ളവരെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിയമിക്കുന്നതിലും ഭേദം അതൊന്നും ഇല്ലാതെ ജനങ്ങൾ തന്നെ നോക്കി ഈ ക്ഷേത്രങ്ങൾ നടത്തുന്നതാകും. തീർച്ചയായും ഇത് CPM എന്ന നിരീശ്വരവാദി സംഘടന മനഃപൂർവ്വം നടത്തുന്ന ആചാര ലംഘനങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് എന്തും ചെയ്തു കൊള്ളട്ടെ, പക്ഷേ അമ്പല പരിസരത്ത് ഇത്തരം തെമ്മാടിത്തരങ്ങൾ അനുവദിച്ചുകൂടാ. ഇമാതിരി പരിപാടി നടത്തുന്ന ഇവനെയൊക്കെ പിടിച്ച് പുറത്താക്കുക തന്നെ വേണം. അതിൽ ഹിന്ദു സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരീശ്വരവാദികളും ഹിന്ദു വിരുദ്ധരും ക്ഷേത്ര ഭരണം കൈയാളുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. വല്ല മുസ്ലിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ആചാര ലംഘനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അവന്റെ തല പോലും കാണില്ല എന്ന് അവർക്കൊക്കെ വളരെ കൃത്യമായി അറിയാം. അതുതാ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം ഒരു സസ്പെൻഷനിലൂടെ കണ്ടതുമാണ്. ഹിന്ദുക്കളുടെ മേലാകുമ്പോൾ എന്തു കുതിരയും കയറാമല്ലോ. ഇതുപോലെ വിശ്വാസമില്ലാത്ത ക്രൂരന്മാരെ പരിപാവനമായ ഇത്തരം ക്ഷേത്രങ്ങളിൽ ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ ഹിന്ദുത്വത്തെ മുഴുവനായി അവർ നശിപ്പിക്കും. ഹിന്ദു ആചാരങ്ങൾ അവർ ഒന്നൊന്നായി ഇല്ലാതാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആചാരങ്ങളിൽ വിശ്വാസമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇവനെ പോലെയുള്ള അഹങ്കാരികളെ ഈ ക്ഷേത്രങ്ങളിൽ ജോലിക്ക് വയ്ക്കുന്നത്? ആരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരം പ്രവർത്തികൾ കാട്ടിക്കൂട്ടുന്നത്? പണവും രാഷ്ട്രീയ ബലവും ഉണ്ടെന്ന് വച്ച ഇമാതിരി അഹങ്കാര പ്രവർത്തികൾ എന്തുമാകാമെന്നാണോ? കനൽ ഒരു തരിയായി അവശേഷിക്കുന്നത് കൂടി അടഞ്ഞ് എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. വിനാശകാലേ വിപരീത ബുദ്ധി.